ഹിസ്റ്ററി ഓഫ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ പാർട്ട് ടു ആണ് വരുന്നത്. പാർട്ട് വണ്ണിൽ നമ്മൾ നോക്കിയിരുന്നത് എന്താണ് ഓട്ടോമൊബൈൽ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് വീലിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട വർഷങ്ങളും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും അത് നടത്തി കണ്ടുപിടുത്തിയത് ആരാണെന്നുള്ളത് നമ്മൾ നോക്കി. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ത്രീ വീലറ്, പിന്നെ പാസഞ്ചർ വെഹിക്കിൾസ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അവസാനമായിട്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്. അതിൽ തന്നെ ടു വീലറും ത്രീ വീലറും നമ്മൾ ഒരിക്കൽ നോക്കിക്കഴിഞ്ഞു. ഇനി വരുന്നതാണ് പാസഞ്ചർ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. പാസഞ്ചർ വെഹിക്കിൾസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇത്രയേ ഉള്ളൂ, ഒരാളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെയോ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന വാഹനങ്ങളെ വിളിക്കുന്ന പേരാണ് പാസഞ്ചർ വെഹിക്കിൾസ് എന്ന് പറയാം. അത് വലിയ വാഹനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, ഒരു കുറച്ച് ആൾക്കാരെ, ഒരു പേഴ്സണലായിട്ട് ഒരു പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തെയാണ് നമ്മൾ പാസഞ്ചർ വെഹിക്കിൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് കൊമേഴ്ഷ്യലായിട്ട് ആൾക്കാരെ വാടകയ്ക്ക് കൊണ്ടുപോകുന്ന വണ്ടിയല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോവുക. അങ്ങനത്തെ വണ്ടികൾ ഏതൊക്കെയാ വരിക? കാറുകളുണ്ട്, ജീപ്പുകളുണ്ട്, വാനുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ കാറും ജീപ്പൊക്കെ വിളിച്ച് പോകുന്നത് സാധാരണയായിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പല ആൾക്കാരെ വിളിച്ച് കയറ്റി കൊണ്ടുപോകുന്നുമില്ല. അപ്പോൾ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കുറച്ച് ആൾക്കാരും കൂടി ഒരു ഭാഗത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തിനെയാണ് എന്ത് വിളിക്കുക? പാസഞ്ചർ വെഹിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പാസഞ്ചർ വെഹിക്കിൾസിനെ തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? തരംതിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നതാണ് സെഡാൻ എന്ന് വിളിക്കുന്നത്. സെഡാൻ എന്താണെന്ന് നമുക്കിത് എവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന സ്വിഫ്റ്റിൻ്റെ ഡിസയർ ഒക്കെ ഉണ്ട്, വെൻഡോ, ഹോണ്ടയുടെ സിറ്റി, ഹ്യുണ്ടായുടെ വെർണ എന്നൊക്കെ പറയുന്ന വാഹനങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സെഡാൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് നാല് ഡോറുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ പുറകിലൊരു ട്രങ്ക് ഉണ്ടായിരിക്കും. ട്രങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്, ഡിക്കിയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടിലായിരിക്കും എഞ്ചിൻ വരുന്നതിലേക്ക് സാധാരണയായിട്ട് എല്ലാ വാഹനങ്ങൾക്കും. അപ്പോൾ സെഡാൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നാല് ഡോറുള്ള, ബാക്കിൽ ഡിക്കി ഉള്ളത്. ഡിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ കുറച്ച് നീളത്തിൻ്റെ ഡിക്കി ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ, അവിടെ നമ്മൾ ട്രങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ വാഹനത്തിന് വിളിക്കുന്ന പേരാണ് സെഡാൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വരുന്നതാണ് കൂപ്പെ എന്ന് പറയും. കൂപ്പെയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ കാറാണ്. അത് മാത്രമല്ല, എന്താണ് അതിൽ രണ്ട് ഡോറേ ഉള്ളൂ. രണ്ട് ഡോറുള്ള ഒരു കാറിനെ വിളിക്കുന്ന പേരാണ് കൂപ്പെ. അപ്പോൾ ഇതിൽ രണ്ട് പേർക്ക് യാത്ര ചെയ്യുമ്പോൾ രണ്ട് സീറ്റ് ഉണ്ടാവാറില്ല സാധാരണ ഒരു കൂപ്പയിൽ. അതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് സോൾഡ് ആണ്, മടക്കാൻ പറ്റുന്ന ഒന്നുമല്ല. അതിന് കൂപ്പെ എന്ന് പറയുമ്പോൾ രണ്ട് ഡോറുള്ള സോളിഡ് റൂഫുള്ള ഒരു കാറിനെ, ചെറിയ കാറിനെ വിളിക്കുന്ന പേരാണ് കൂപ്പെ. രണ്ട് പേർക്ക് യാത്ര ചെയ്യാറുള്ളൂ സാധാരണയായിട്ട്. എക്സാമ്പിളായിട്ട് ബി എം ഡബ്ല്യു ടു സീരീസിൻ്റെ ഗ്രാൻഡ് കൂപ്പെ ഉണ്ട്, ജഗ്വാറിൻ്റെ എഫ് ടൈപ്പ് ഉണ്ട്, പോർഷയുടെ 718 ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ കാറുകൾ വളരെ കുറവാണ്. നമ്മൾ മാക്സിമം ആൾക്കാരെ കയറ്റി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാക്കുന്ന വാഹനങ്ങളായിരിക്കുമല്ലോ. നമ്മുടെ ഒരു ഫാമിലിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, രണ്ടാൾക്കാണ് അത് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഈ വണ്ടി കാണാൻ വളരെ ചുരുക്കമാണ്. വലിയ പൈസക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ചു വന്നു വരും. ലോക്കലായിട്ട് ഈ വാഹനങ്ങൾ കാണാറേ ഇല്ല. ഇനിയിപ്പോൾ വരും, കാരണം ആൾക്കാരുടെ ഒക്കെ ആശായി തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ഇങ്ങനത്തെ കാറൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ വരുന്നതാണ് സ്പോർട്സ് കാർ. അതിനെ പറ്റിച്ച് പേരൊന്നും കാരണം പറയേണ്ട ആവശ്യമില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന്. അതിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും, അതിന് ഡിസൈനൊക്കെ ആ വാഹനത്തിന് പെർഫോമൻസ് ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അത് ചിലപ്പോൾ കൂപ്പേ ആയിരിക്കാം, കൺവെർട്ടബിൾ ആയിരിക്കും. കൺവെർട്ടബിൾ എന്താണെന്ന് പിന്നെ പറയാം. അത് മാക്സിമം ലോ ടു ഗ്രൗണ്ട് ആയിരിക്കും. കാരണം എന്താണ്? വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഹൈ സ്പീഡിൽ പോകാനുള്ളതാണല്ലോ. ഹൈ സ്പീഡിൽ പോകണമെങ്കിൽ സ്റ്റെബിലിറ്റി വേണം. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് ലോ ആയിട്ടുള്ള ഇതായിരിക്കും ഉണ്ടായിരിക്കുക. വളരെ താഴ്ന്നതായിരിക്കും വണ്ടി ഇരിക്കുന്നുണ്ടായിരിക്കുക. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ എയറോഡൈനാമിക് ആയിരിക്കും. എയറിൻ്റെ റെസിസ്റ്റൻസ് ഏറ്റവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും. സാധാരണയായിട്ട് രണ്ടു പേർക്ക് അതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. റിയർ സീറ്റിലെ വാഹനങ്ങൾ വളരെ കുറവാണ്. ഈ ഒരു ടൈപ്പ് വാഹനങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. കാരണം ആൾക്കാരധികം വാങ്ങിക്കാറില്ല. നമ്മുടെ നാട്ടിൽ റോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ തന്നെ ഹൈ സ്പീഡിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് വാഹനത്തിന് ഹൈ പവറിനാണ് എന്ത് ചെയ്യുന്നത് മാക്സിമം പ്രാധാന്യം കൊടുക്കുന്നത്, വാഹനത്തിൻ്റെ പവറിന്. അപ്പോൾ അത് ഇത്തിരി വില കൂടുതലായിരിക്കും. ഈ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ വളരെ അത്യാവശ്യം നല്ല വില തന്നെ ഉണ്ടായിരിക്കും ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എന്തുണ്ടായിരിക്കില്ല, അങ്ങനെ കാണാനൊന്നും പറ്റില്ല. എക്സാമ്പിൾ ഫെറാറി 488 GTB ഉണ്ട്, പോർഷ 911 ഉണ്ട്, മസ്ദയുടെ മിറ്റാറ്റ മിയാറ്റ.
ഇതൊക്കെയാണ് സ്പോർട്സ് കാറിൻ്റെ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളെന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് സ്റ്റേഷൻ വാഗൺ. സ്റ്റേഷൻ വാഗൺ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അത് സെഡാൻ്റെ പോലെ തന്നെയായിരിക്കും, പക്ഷേ ബാക്കിലേക്ക് തള്ളി നിൽക്കുന്ന ഡിക്കി ഉണ്ടായിരിക്കില്ല, പകരം എന്താണ് നമുക്ക് ബാക്കിൽ നിന്ന് തുറക്കാൻ പറ്റും, ഫുള്ളായി തുറക്കാൻ പറ്റുന്ന ഒരു ഹാച്ച് ഡോർ ഉണ്ടായിരിക്കും. അവിടെ എന്താ പറയുക, പഴയ അല്ല ഇപ്പോഴത്തെ വാഹനങ്ങളാണെങ്കിലും തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഇതാണ് എന്ത് പറയുക, അത് കുറച്ച് കുറച്ചുകൂടി കൂടുതൽ എന്തുണ്ടായിരിക്കും സൗകര്യം, സാധനങ്ങൾ കൂടുതൽ വെക്കാൻ പറ്റും. അത്രമാത്രമല്ല ഇത് കുറച്ച് എലിവേറ്റഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടുതലായിരിക്കും, ബോഡി കുറച്ച് ബലത്തിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എസ് യു വി സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസിൻ്റെ പോലെ തോന്നുമെങ്കിലും അതത്ര പവർഫുൾ ഒന്നും ആയിരിക്കണം എന്നില്ല. ഇത് മെയിനായിട്ട് നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് രണ്ട് കുട്ടികളും ഫാമിലി ആയിട്ട് വല്ല ടൂറിനൊക്കെ പോകുമ്പോൾ, ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുമ്പിൽ ഫാമിലിക്ക് ഇരിക്കാം, ബാക്കിൽ ആ എന്താ പറയുക ട്രങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യാം. ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വാഹനങ്ങളും കാണാറില്ല. ഇവിടെയുണ്ടായിരുന്നു സ്റ്റേഷൻ വാഗൺ തന്നെയായിരുന്നു പേര്, ടാറ്റയുടെ സ്റ്റേഷൻ വാഗൺ എന്ന പേരിൽ തന്നെ ഒരു വാഹനം ഉണ്ടായിരുന്നു, അതെന്നൊക്കെ നിർത്തിയിട്ട് കാലങ്ങൾ കുറേ. ഇപ്പോൾ ഇവിടെ കാണുന്നത് വോൾവോടെ V90 ക്രോസ് കൺട്രി എന്ന് പറഞ്ഞൊരു വാഹനം ഇവിടെയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അതൊന്നും ആൾക്കാരധികം വാങ്ങിക്കില്ല, കാരണം വോൾവോയുടെയൊക്കെ വില അറിയാമല്ലോ. ഇപ്പോൾ വില കൂടുതലായത് കൊണ്ട് തന്നെ ആൾക്കാർ ഇതൊന്നും വാങ്ങിക്കുന്നില്ല. നമ്മുടെ നോർമൽ കമ്പനികളൊന്നും ഇപ്പോൾ സ്റ്റേഷൻ വാഗൺ ഇവിടെ ഉണ്ടാക്കുന്നുമില്ല. ഇത്രയേ ഉള്ളൂ പ്രധാനം. രണ്ട് രണ്ട് സീറ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം പുറകിൽ കുറച്ച് കൂടുതൽ സ്ഥലം സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റേഷൻ വാഗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഹാച്ച് ബാക്ക്. നമ്മുടെ കോമൺ ആയിട്ട് അത്യാവശ്യം കാണുന്ന വാഹനമാണ് ഹാച്ച് ബാക്ക്. ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെഡാൻ പോലെ തന്നെയായിരിക്കും, പക്ഷേ ബാക്കിൽ ട്രങ്ക് ഉണ്ടായിരിക്കില്ല. ട്രങ്കിന് പകരം എന്തായിരിക്കും, ഒരു ഡോറ് മുകളിലേക്ക് തുറക്കുന്ന ഒരു ഡോർ ഉണ്ടായിരിക്കും, അതിൻ്റെ സീറ്റിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് സാധനങ്ങൾ വെക്കാം, അല്ലാണ്ട് മെയിനായിട്ട് ട്രങ്ക് എന്ന് പറഞ്ഞ് സാധനം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും, നമുക്ക് വണ്ടി ടൗണിലൊക്കെ തിരിക്കാനും അതുപോലെ പാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമുള്ള വാഹനമായിട്ട് ഇത് വരുന്നത്. നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം, വാഹനത്തിൻ്റെ നീളം കുറയുകയും ചെയ്തു. അപ്പോൾ ഹാച്ച് ബാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സെഡാൻ്റെ ഏകദേശം ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും, എന്നാൽ നീളം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പോളോ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ടാറ്റയുടെ ആൾട്രോസ് ഉണ്ട്, ഇനി ഒരുപാടെണ്ണം ഉണ്ട്, എല്ലാം ഒന്നും എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ചെറിയ കാറുകളൊക്കെ ഹാച്ച് ബാക്ക് ഗണത്തിൽപ്പെടുന്ന കാറുകളാണ്. പിന്നെ വരുന്നതാണ് കൺവെർട്ടിബിൾ. കൺവെർട്ടിബിളിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കി തന്നെ മനസ്സിലാവും എന്താണ്, മുകളിൽ റൂഫില്ല, റൂഫുണ്ട്, പക്ഷേ റൂഫ് നമുക്ക് എന്ത് ചെയ്യാം, മടക്കി വെക്കാൻ പറ്റുന്ന ആ ടൈപ്പ്, റൂഫ് മടക്കി ബോഡിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് കാറുകളെ വിളിക്കുന്ന പേരാണ് കൺവെർട്ടിബിൾ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ തുണി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹാർഡ് ടോപ്പ് തന്നെ ഉണ്ടായിരിക്കും. പണ്ടൊക്കെ തുണിയായിരുന്നു, തുണി എന്ത് ചെയ്യും, രണ്ട് മൂന്ന് കമ്പ് മടക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിലേക്ക് മടങ്ങിക്കൊള്ളല്ലോ. ഇപ്പം ഇങ്ങനെ ഹാർഡ് ടോപ്പ് ആയി, അത് പവർ വെച്ചിട്ട് തന്നെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പ് ഉള്ളിലേക്ക് പോകും, ഒരു സ്വിച്ച് ആ ടോപ്പ് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അത് വളരെ സൗകര്യമാണല്ലോ. രണ്ടാൾക്ക് തവാറി ഇരിക്കാറുള്ളൂ, പെട്ടെന്ന് വേറെ പ്രത്യേകിച്ച് ട്രങ്ക് ഒന്നും ഉണ്ടായിരിക്കില്ല, കാരണം ഈ റൂഫ് മടക്കി വെക്കാൻ തന്നെ കുറച്ച് സ്ഥലം ആവശ്യം വരും, അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ട്രങ്ക് ഒന്നും ഉണ്ടായിരിക്കില്ല. രണ്ടു പേർക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്ര എക്കണോമി ഒന്നുമില്ല നമ്മുടെ നാട്ടിലൊന്നും, അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുടെയിലും ഈ കാർ ഉണ്ടോയി വരാൻ വരുന്നില്ല. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വാങ്ങി വരുന്നുണ്ട് ടൗണുകളിലൊക്കെ, ആൾക്കാർ ചിലപ്പോൾ വാങ്ങിച്ചു വന്ന് വരും, പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് പൊതുവേ അത്ര നല്ലതുമല്ല. നമുക്ക് എപ്പോഴാണ് മഴ പെയ്യുക, വെയിൽ, ആ ഒരവസ്ഥയാണ്. നമുക്കൊരു നല്ല അവസ്ഥ എന്ന് പറയാനാകെ രണ്ട് മാസമേ കിട്ടുകയുള്ളൂ, ഡിസംബർ ജനുവരി മാസങ്ങൾ ഒഴിച്ച്, ബാക്കിയെല്ലാം ഒന്നുകിൽ നല്ല വെയിലും അല്ലെങ്കിൽ നല്ല മഴയുമാണ്. ഈ രണ്ടവസ്ഥയിൽ നമുക്ക് ഇത് തുറന്നിട്ട് ഓടിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് വാഹനങ്ങൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ ചിലപ്പോൾ പൈസ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ എണ്ണം വാങ്ങി വെച്ചു എന്നൊക്കെ വരും. ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. കൺവെർട്ടബിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റൂഫ് മടക്കി വെക്കാൻ സാധിക്കുന്ന വാഹനങ്ങളെ വിളിക്കുന്ന പേരാണ് കൺവെർട്ടബിൾ. അങ്ങനെ BMW Z4 ഉണ്ട്, മെഴ്സിഡീസ് ബെൻസിൻ്റെ സി ക്ലാസ് കബ്രിയോലെറ്റ് എന്ന് പറയുന്ന മോഡലുണ്ട്, വേറെ ഒരുപാട് മോഡലുണ്ട്, ഓഡിയുടെ ഒക്കെ മോഡലുണ്ട്. അപ്പോൾ ഇതാണ് കൺവെർട്ടബിൾ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ്, SUV എന്ന് നമ്മൾ ഷോർട്ട് ഫോമായിട്ട് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ ഥാർ ഉണ്ട്, മാരുതിയുടെ ബ്രസ ഉണ്ട്, നെക്സോൺ ഉണ്ട്, ക്രെറ്റ. ഈ ടൈപ്പ് വാഹനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്കൊക്കെ കുറച്ച് ഫോർ വീൽ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും, ഹാച്ച് ഡോർ ഉണ്ടായിരിക്കും, കാർഗോ ഏരിയ ഉണ്ടായിരിക്കും, കുറച്ച് ക്ലിയറൻസ് കൂടുതലായിരിക്കും. എന്ത് ക്ലിയറൻസ് ഉദ്ദേശിക്കുന്നത്,
ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ചൊരു പവർ കൂടുതലായിരിക്കും. നമ്മൾ സ്പോർട്സ് കാർ ആയിട്ടില്ല, പക്ഷേ സാധാരണ ഒരു കാറിനേക്കാൾ കുറച്ചുകൂടി പവർ കൂടുതലുള്ള വാഹനങ്ങളാണ് എന്ത് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചൊരു ട്രെൻഡി ആയിരിക്കും. സാധാരണ വാഹനങ്ങളെ കുറച്ചുകൂടി ഒന്ന് ഒരു പവർ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ പോകാം, ഓഫ് റോഡായിട്ട് കുറച്ച് അത്യാവശ്യം ചെറിയ ഓഫ് റോഡൊക്കെ പോകുവാനൊരു കുഴപ്പമില്ല. മഹീന്ദ്ര താറൊക്കെ ആണെങ്കിൽ എല്ലാ ഓഫ് റോഡിനും ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് ഓഫ് റോഡ് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നോർമൽ കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രോസ് ബ്രീഡാണ് വരുന്നത്. അതായത് നോർമൽ കാറായിട്ട് ഉപയോഗിക്കാം, ഓഫ് റോഡിൽ ഉപയോഗിക്കാം, അങ്ങനെ വരുന്നൊരു ടൈപ്പ് മോഡലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. സ്പോർട്സിന് ഉപയോഗിക്കാം, യൂട്ടിലിറ്റിക്ക് ഉപയോഗിക്കാം, അതായത് നമ്മുടെ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റും, സ്പോർട്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതാണ് എസ് യു വി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മിനി വാൻ. മിനി വാൻ എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ പഴയ ഒമ്നിയൊക്കെ മോഡൽ. അതെന്തിനാണ്, നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാനും ആൾക്കാർക്ക് യാത്ര ചെയ്യാനും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്ത് മിനി വാൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ കാണപ്പെടുന്നത് സുസുക്കിയുടെ ഈക്കോ എന്ന് പറയുന്ന ആ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മോഡലൊക്കെ അവർ എന്ത് ചെയ്തു, പിൻവലിച്ചിട്ടുണ്ട്. പിന്നെ ചില ടാറ്റയുടെ വിങ്ങറൊക്കെ ഉണ്ട്, അതുപോലെ അങ്ങനത്തെ വാഹനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. സാധാരണ ഇപ്പോൾ ഒരു നോർമൽ യൂസിന് ഇപ്പോൾ അവർ ഉപയോഗിക്കാറില്ല, ഇപ്പോഴൊക്കെ വാടകയ്ക്ക് മാത്രമേ ഈ വാഹനങ്ങൾ കിട്ടുകയുള്ളൂ. യാത്ര ചെയ്യുന്നത് വളരെ കുറവായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇനി പിക്കപ്പ് ട്രക്ക്. പിക്കപ്പ് ട്രക്ക് എന്താ അറിയാലോ, ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആൾക്കാർക്ക് യാത്ര ചെയ്യാനും പറ്റും, പക്ഷേ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ബാക്കും ഉണ്ടായിരിക്കും. സാധാരണയായിട്ട് ഈ വാഹനങ്ങളൊക്കെ ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും. നമുക്ക് ഓണാക്കാനോ ഓഫാക്കാനോ പറ്റുന്ന രീതിയിലിരിക്കും. മാനുവലായിട്ട് ആൾ വീൽ ഡ്രൈവ് ആക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ടോ ബാക്കോ വീലായി മാറ്റാനും പറ്റുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മഹീന്ദ്രയുടെ ബൊലേറോ ക്യാമ്പർ ഉണ്ട്, ഇസൂസുവിൻ്റെ ഡി മാക്സ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇത് അധികം ആൾക്കാരൊന്നും ഉപയോഗിച്ച് വരുന്നില്ല, വളരെ കുറച്ച് ആൾക്കാരെ ഉപയോഗിക്കാറുള്ളൂ. ഇത് അടുത്ത ടൈപ്പ് വെഹിക്കിളാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. വലിയ തോതിൽ ആൾക്കാരെയും അതുപോലെ സ്ഥാപനങ്ങളും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുക, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന് പറയാം. അതായത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, വളരെ കുറച്ചധികം സാധനങ്ങൾ ഒരു കടയിലേക്ക് വേണ്ട സാധനങ്ങളും അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ആൾക്കാരെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ടൈപ്പ് വാഹനങ്ങളെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന് പറയാം. നമ്മൾ വാടകയ്ക്ക് വിളിക്കുന്നതാണൊക്കെ ആ വാഹനങ്ങൾ മെയിനായിട്ട്. അത് വലിയ വാഹനങ്ങളായതുകൊണ്ട് തന്നെ അത് മെയിനായിട്ട് ഡീസലിലായിരിക്കും ഓടുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇപ്പോൾ അതിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിലൊക്കെ ഇപ്പോൾ സി എൻ ജിയിലേക്ക് മാറി. ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ചില വണ്ടികൾ ഇലക്ട്രിക് വണ്ടികളൊക്കെ വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ ഇലക്ട്രിക് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവിടെ സി എൻ ജി പമ്പുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വാഹനങ്ങളും സി എൻ ജിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. സി എൻ ജിക്ക് സാധാരണയായിട്ട് പൊല്യൂഷൻ കുറവായതുകൊണ്ടാണ് എല്ലാവരും സി എൻ ജിയിലേക്ക് മാറുന്നത്. ഇലക്ട്രിസിറ്റിക്ക് പിന്നെ പൊല്യൂഷനേ ഇല്ല. അപ്പോൾ നമ്മൾ ബസ്സും ട്രക്കുമാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട മാനുഫാക്ചറേഴ്സ് പറയുകയാണ് ടാറ്റയുണ്ട്, ലൈലൻഡിൻ്റെ ഉണ്ട്, ഐഷറുണ്ട്, മസ്ദയുടെ, പിന്നെ മഹീന്ദ്ര, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഹെവി വെഹിക്കിൾസിൻ്റെയൊക്കെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വെഹിക്കിൾസ്. എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന വാഹനങ്ങളെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വെഹിക്കിൾസ്. ആ വാഹനങ്ങൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല, സാധനം കൊണ്ടുപോകാനും പറ്റിക്കൊള്ളണമെന്നില്ല. അത് എന്തിനാണോ ഉണ്ടാക്കിയത് ആ ഒരു ആവശ്യത്തിനൊഴിച്ച് വേറെ ഒന്നിനും ആ വാഹനം കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പവർ കൂടിയ വാഹനമായിരിക്കും, അതുപോലെ തന്നെ അതിന് ഫ്യൂൽ കൺസംപ്ഷനും കൂടുതലായിരിക്കും. അത് റോഡിന് സാധാരണയായിട്ട് യൂസ് ചെയ്യാറേയില്ല, റോഡിൽ കൂടി സാധാരണ യൂസ് ചെയ്യില്ല വാഹനം. അത് നമുക്ക് വീണ്ടും തരംതിരിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ വെഹിക്കിളും കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സും ആണ് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പാണ് ട്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതൊരു എന്താണ്, നമ്മൾ സാധാരണയായിട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ രണ്ടിനും ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഈ ട്രാക്ടർ എന്ന് പറയാൻ. ട്രാക്ടറിൻ്റെ പേരിൽ തന്നെ ഒരു വാക്കുണ്ട്, ട്രാക്ഷൻ. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു വാഹനത്തിന് സാധാരണ ഒരു വാഹനത്തിന് കൊടുക്കാൻ പറ്റാത്തതിനൊക്കെ കൊട്ടുന്നതിനേക്കാൾ കൂടുതൽ പവർ ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുന്ന വാഹനങ്ങളാണ് എന്ത് ട്രാക്ടർ എന്ന് പറയുക. ഇപ്പോൾ ഒരു പാടത്ത് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു കാർ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല, കാരണം എന്താണ് വീൽ സ്ലിപ്പാവും, പവർ ഉണ്ടായിരിക്കില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി വലിയ ട്രാക്ഷൻ ആ വാഹനത്തിന് മൂവ് ചെയ്യാനുള്ള പവർ അവിടെ കൂടുതലായിരിക്കും. പവർ കൂടുതലായതുകൊണ്ട് തന്നെ വാഹനത്തിന് സ്പീഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ട്രാക്ടറിന് അത്ര സ്പീഡ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ട്രാക്ടർ ട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ അതിനെന്ത് ചെയ്യാം, ലോഡ് ഒരുപാട് എടുക്കാൻ പറ്റും. ആ വാഹനങ്ങളെ വിളിക്കുന്നവരാണ് ട്രാക്ടർ. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് പാടം എന്താ പറയുക ഉഴാനും അതുപോലെ
ചെറിയ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. പ്രധാനപ്പെട്ട മഹീന്ദ്രയുടെ ഉണ്ട്, ജോൺ ഡിയറിൻ്റെ ഉണ്ട്, അങ്ങനെ കുറച്ച് കമ്പനികളും നമുക്ക് ഉണ്ട്. അതാണ് ട്രാക്ടറിനെ പറ്റി പറയാനുള്ളത്. അടുത്തതാണ് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയാം. ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ കൊയ്ത്ത് മെതി യന്ത്രമാണ് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയാം. അതെന്തിനാണ് ഉപയോഗിക്കുക, നമുക്ക് ആ വാക്ക് തന്നെയുണ്ട്, കൊയ്യാനും മെതിക്കാനും അതുപോലെ അതിൽ നിന്ന് ആ വൈക്കോല് കളയാനും ഒക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻ ഹാർവെസ്റ്റർ. ഇങ്ങനെ ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കമ്പൈൻ എന്ന് തന്നെ വിളിക്കുന്നത്, കമ്പൈൻ ഹാർവെസ്റ്റർ. ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന വിളവെടുപ്പ് യന്ത്രം. അത് ജോൺ ഡിയറിൻ്റെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ശക്തിമാൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ക്ലാസ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, പല കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും റോഡിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ, നമുക്കറിയാമല്ലോ, ഇതൊന്നും റോഡിൽ കൂടി വളരെ പതുക്കെ മൂവ് ചെയ്യുള്ളൂ. അതുമാത്രമല്ല, ഇതിന് ഒരുപാട് ഫ്യൂവൽ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്യുക, കമ്പൈൻ ഹാർവെസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റീപ്പിംഗ് ഉണ്ട്, ത്രഷിംഗ് ഉണ്ട്, വിന്നോയിങ് ഉണ്ട്. റീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൊയ്യുക, ത്രഷിംഗ് എന്ന് പറഞ്ഞാൽ മെതിക്കുക, വിന്നോയിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ മെതിച്ചതിൽ നിന്ന് നെല്ലിനെയും പതിരനെയും വേർതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വിന്നോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരു മെഷീനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയുന്നത്. ചിത്രം കണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്താണ് ബുൾഡോസർ. ബുൾഡോസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചിത്രം നോക്കി അറിയാം. ബുൾഡോസർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു മെറ്റലിൻ്റെ പ്ലേറ്റ് ഉണ്ടായിരിക്കും. മെറ്റലിൻ്റെ പ്ലേറ്റ് കൊണ്ട് കുറച്ച് കട്ടിയുള്ള മെറ്റലിൻ്റെ പ്ലേറ്റ് ആയിരിക്കും, കുറച്ച് ഫോഴ്സ് താങ്ങാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് അധികം എമൗണ്ട് സോയിലിനെ അല്ലെങ്കിൽ മണ്ണ്, ചളി, മഞ്ഞ്, നമ്മുടെ നാട്ടിലെ പച്ചാഞ്ഞല്ലെങ്കിൽ മഞ്ഞ്, അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലിനെയും തള്ളിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. മെയിനായിട്ട് ഉപയോഗിക്കുക കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ റോഡ് പണിക്കും അല്ലെങ്കിൽ ഒരു മൈതാനം നികത്താൻ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ വീലിന് പകരം ചെയിൻ ആയിരിക്കും കൊടുക്കുന്നത്. അതിനെന്താണ്, കുറച്ചുകൂടി ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി പവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടയർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റിലാണ് എന്ത് വരുന്നത്, കോണ്ടാക്ട് വരുന്നുള്ളൂ. ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ഒരു ലെങ്ത് ഓഫിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും എന്ത് കിട്ടും, ഫ്രിക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഫോഴ്സ് മുമ്പിലേക്ക് തള്ളാൻ സാധിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഫ്രണ്ടിലൊരു പ്ലേറ്റ് വെച്ചിരിക്കുന്ന വാഹനത്തിന് വിളിക്കുന്ന പേരാണെന്ത്, ബുൾഡോസർ എന്ന് പറയുന്നത്. അത് കൊമാറ്റ്സോ എന്ന് പറയുന്ന ഒരു ഡോസർ ഉണ്ട്, കാറ്റർപില്ലർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബുൾഡോസറും വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബാക്ക്ഹോ. ബാക്ക്ഹോ നമ്മൾ ജെ സി ബി എന്ന് വിളിക്കുന്ന വാഹനമാണ് ബാക്ക്ഹോ. എന്തുകൊണ്ടാണ് അതിനെ ബാക്ക്ഹോ എന്ന് വിളിക്കാൻ കാരണം, അതിൻ്റെ ബാക്കിലൊരു ഹോ ഹോ എന്നാണ് അതിനെ വിളിക്കുക സാധാരണയായിട്ട്. ഇതിനെ ഈ മണ്ണൊക്കെ പോയി എടുക്കുന്ന സ്ഥലത്തെ ഹോ എന്നാണ് വിളിക്കുക. അതുള്ളതുകൊണ്ടാണ് അതിനെ ബാക്ക് ഹോ എന്ന് വിളിക്കുക. ഇത് മണ്ണ് കുഴിക്കാനും അല്ലെങ്കിൽ മണ്ണ് നീക്കാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വാഹനം ഉപയോഗിക്കുന്നത്. അതിന് രണ്ട് പീസായിട്ടുള്ളൊരു ആം ഉണ്ടായിരിക്കും. ആം എന്ന് പറയുന്നത് ഈ പുറകിൽ കാണുന്ന രണ്ട് ആം ഉണ്ട്, അറ്റത്തൊരു ബക്കറ്റും ഉണ്ട്. ആ ബക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതാണ് ഒരാം, ഇത് രണ്ടാമത്തെ പീസ്. ആം രണ്ട് ഒരാമിൽ തന്നെ രണ്ട് പീസ് ഉണ്ട്, അറ്റത്തൊരു ബക്കറ്റും ഉണ്ട്. ആ ബക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് മെറ്റീരിയലിനെ ഡിഗ് ചെയ്യാം, ആം ഉപയോഗിച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനും പറ്റും. ഇതിനാണ് നമ്മൾ ബാക്ക് ഹോ ലോഡർ എന്നാണ് വിളിക്കുക. രണ്ടും വിളിക്കാറുണ്ട്, ബാക്ക് ഹോ എന്ന് മാത്രം വിളിക്കും അല്ലെങ്കിൽ ബാക്ക് ഹോ ലോഡർ എന്നും വിളിക്കും. ഇതിനും ഫ്രണ്ടിൽ എന്തുണ്ടാവാറുണ്ട്, ഒരു ബ്ലേഡ് ഉണ്ടായിരിക്കും, അത് മൂവ് ചെയ്യിക്കാൻ വേണ്ടി തന്നെ. ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്ന കമ്പനികൾ ജെ സി ബി ഉണ്ട്, കൊമാറ്റ്സു എന്ന് പറയുന്ന ജപ്പാനീസ് കമ്പനി ഉണ്ട്, ടാറ്റയും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഹ്യുണ്ടായിയുടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് റോഡ് റോളർ. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ തന്നെയാണ്, അറിയാമായിരിക്കുമല്ലോ. റോഡ് റോളർ എന്താണ് ഉപയോഗിക്കുന്നത്, സോയില്, കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറൊക്കെ നിരത്താൻ ഉപയോഗിക്കുന്നതാണ്, എന്ത് നിരത്താനല്ല അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നതാണ് എന്ത് റോഡ് റോളർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പഴയ റോളർ പോലെയല്ല, പുതിയ റോളറിനെ കടുത്ത് പോയി നിന്നാൽ നമുക്കിങ്ങനെ ഭൂമി ഇങ്ങനെ കുലുങ്ങുന്ന നമുക്ക് തോന്നും. അപ്പോൾ ഈ റോളറിൻ്റെ ഉണ്ടല്ലോ, ഈ മെയിൻ റോളർ, ആ റോളറിൻ്റെ ഉള്ളിൽ അവർ ഒരു വൈബ്രേറ്റ് ചെയ്യുന്നൊരു മെക്കാനിസം കൂടി ഇപ്പോൾ വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ അടിച്ചമർത്തുന്ന പോലെ വരിക, കാരണം വെറുതെ നിരത്തുകയല്ല, പകരം ഇങ്ങനെ ഈ മെഷീൻ മൊത്തത്തിൽ ചാടുന്ന പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുക അനുഭവപ്പെടുന്നത് ടാറിന്. അപ്പോൾ ടാർ എന്ത് ചെയ്യും, ഒന്നുകൂടി താഴേക്ക് അമങ്ങിയിരിക്കും. അത് മെയിനായിട്ട് ഉണ്ടാക്കുന്ന എല്ലാൻറ്റിക്കാരുണ്ടാക്കുന്നുണ്ട്, കാറ്റർപില്ലർകാരുണ്ടാക്കുന്നുണ്ട്, സിനോമാക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് റോഡ് റോളറിൻ്റെ പ്രധാനപ്പെട്ട മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ക്രെയിന്. ക്രെയിൻ എന്തിനാ ഉപയോഗിക്കുക നമുക്ക് അറിയാമല്ലോ. ക്രെയിൻ എന്തിനാ ഉപയോഗിക്കുന്നത്, ഒരു ഹെവി ആയിട്ടുള്ള മെറ്റീരിയലിനെ മൂവ് ചെയ്യിക്കാനാണ് നമ്മൾ ക്രെയിൻ ഉപയോഗിക്കുക. അത് ഒരുപാട് ദൂരത്തേക്കല്ല, ഒന്ന് ലോറിയിൽ നിന്ന് താഴത്തേക്ക് അല്ലെങ്കിൽ താഴെ നിന്ന് ലോറിയിലേക്ക്
അല്ലെങ്കിൽ നേരത്തെ ഇരിക്കുന്ന സാധനം കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ, അത്രയൊക്കെ നമ്മൾ ക്രെയിൻ കൊണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. രണ്ട് ടൈപ്പ് ക്രെയിൻ ഉണ്ട്. ഈ ഇടത് ഭാഗത്ത് കാണുന്നതിനെ ക്രോളർ ക്രെയിൻ എന്ന് പറയും, CRAWLER, ക്രോളർ. ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ടൈപ്പ് ക്രെയിൻ ആണ് ക്രോളറിന്റെ അർത്ഥം. അപ്പൊ ക്രോളർ ക്രെയിനും ഉണ്ട്, ഇതിനെ ടെലിസ്കോപ്പിക് ക്രെയിൻ എന്നാണ് പറയാം. ടെലിസ്കോപ്പ് പോലെ ഉള്ളിക്കുള്ളി ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ലെങ്ത് കൂടുതൽ കിട്ടും. അപ്പൊ രണ്ട് ടൈപ്പ് ക്രെയിൻ എന്ന് പറയുന്നത്, ഒന്ന് ക്രോളർ ക്രെയിൻ, അതാണ് ഇടത് ഭാഗത്ത് കാണുന്ന ക്രോളർ ക്രെയിൻ. വലത് ഭാഗത്ത് കാണുന്നതിനെ ടെലിസ്കോപ്പിക് ക്രെയിൻ എന്ന് പറയും. ക്രോളർ ക്രെയിൻ വളരെ പതുക്കെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഭാഗത്തുള്ള ജോലികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടെലിസ്കോപ്പിക് ക്രെയിന് കുറച്ചുകൂടി എന്തുണ്ട്, യാത്ര ചെയ്യാനുള്ള സൗകര്യം കൂടുതലുണ്ട്. ഇത് സാധാരണയായിട്ട് ഹൊറിസോണ്ടലായിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടോ മൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് സാനി എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, കൊമാറ്റ്സു എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, പവൽഫിംഗർ അതൊരു ഓസ്ട്രേലിയൻ കമ്പനിയാണ് അവർ ഉണ്ടാക്കുന്നുണ്ട്, ഇനി ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ക്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നോട്ട് എഴുതുന്ന സമയത്ത് കണ്ടിന്യൂഷനായിട്ട് ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ പാസഞ്ചർ വെഹിക്കിൾസിന് ഹെഡിങ് കൊടുക്കുക, ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പാസഞ്ചർ വെഹിക്കിൾസിന് ഹെഡിങ് കൊടുക്കണം. അതിൽ ഒന്നാമത്തത് സെഡാൻ, ഈ ചിത്രമല്ല, ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക. എക്സാമ്പിൾ ഹ്യുണ്ടായ് വെർണ, ഹോണ്ട സിറ്റി, അങ്ങനെ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് എഴുതിയിരിക്കണേ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ട് കൂപ്പെ എന്ന് പറയാം, ഒരു ഹൈഫൻ ഇട്ടിട്ട് എ കൂപ്പെ ആസ് ഹിസ്റ്റോറിക്കലി ബീൻ കൺസിഡേർഡ്, ആ പോയിന്റ്സ് എഴുതിയെടുക്കുക. അതിനകത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് പോയിന്റ് എഴുതിയെടുക്കുക. സ്പോർട്സ് കാർ ഒരു ഹൈഫൻ ഇടുക, ആ പോയിന്റ്സ് എഴുതിയെടുക്കുക. അതിനുശേഷം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നെണ്ണം എഴുതിയെടുക്കുക. സ്റ്റേഷൻ വാഗൺ എന്ന് ഹെഡിങ് അല്ല പോയിന്റ് എഴുതുക. അതിനുശേഷം ഹൈഫൻ ഇട്ടിട്ട് ഈ ടെക്സ്റ്റ് എഴുതിയെടുക്കുക. അതിനുശേഷം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതിയെടുക്കുക. അങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെയും 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 പിക്കപ്പ് ട്രക്ക് വരെ എഴുതിയതിന് ശേഷം അടുത്ത മെയിൻ ഹെഡിങ് ആണ് കൊമേർഷ്യൽ വെഹിക്കിൾസ് എഴുതി കൊടുക്കുക. ഈ പറയുന്ന പോയിന്റ്സ് എഴുതിയെടുക്കുക. അടുത്ത മെയിൻ ഹെഡിങ് ആണ് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വെഹിക്കിൾസ്. ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക. അതിനുശേഷം ക്ലാസിഫിക്കേഷനോ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വെഹിക്കിൾസ് ഹെഡിങ് കൊടുക്കുക. ഒന്നാമത്തത് ട്രാക്ടർ, ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക. എക്സാമ്പിൾ മഹീന്ദ്രയുടെയും ജോൺ ഡിയറിൻ്റെയും. ചിത്രങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല, അതിന് എഴുത്ത് മാത്രം മതി. ഇതുപോലെ എല്ലാം എഴുതിയെടുക്കുക. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ് ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഏതിൻ്റെ അണ്ടറിലാണ് ഏത് പോയിന്റ് വരുന്നത് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 1, 2, 3 എന്ന് മെയിൻ ഹെഡിങ്ങൾക്കൊക്കെ 1, 2, 3 കൊടുക്കുകയാണെങ്കിൽ സബ് ഹെഡിങ്ങുകൾക്ക് ABC കൊടുക്കുക. അതിൻ്റെ താഴെ വരുന്നതിന് മറ്റേ ലെറ്റർ, അതായത് റോമൻ ലെറ്ററിൽ 1, 2, 3 കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. കണ്ടു കഴിഞ്ഞാൽ നീട്ടിപ്പരത്തി എഴുതരുത്, വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസിഫിക്കേഷനൊക്കെ എഴുതിയെടുക്കുക. ബാക്ക്ഹോ, റോഡ് റോളർ, ക്രെയിൻ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഓട്ടോമൊബൈലിനെ കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞു.